പ്രിയമുള്ള പ്ലസ് വൺ ഈക്വലൻസി തുല്യതാ പഠിതാക്കളെ, എല്ലാവരും പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണല്ലോ. പരീക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമായ ഒരു ചോദ്യമാണ് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ തന്നെയോ ഇപ്രാവശ്യം ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു എന്ന് വരാം. അതുകൊണ്ട് പ്ലസ് വൺ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ മിക്കവാറും എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്യാരക്ടർ സ്കെച്ചാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ്. ദ ഫസ്റ്റ് വൺ ഈസ് ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലർ വാസ് എ ഫിസിക്കലി ചലഞ്ച്ഡ് ഗേൾ. ഹെലൻ കെല്ലർ ശാരീരികമായ വെല്ലുവിളിയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഹു ടുക്ക് മച്ച് പെയിൻസ് ടു ഓവർകം ഹെർ പ്രോബ്ലംസ്. അങ്ങനെയുള്ള ആ പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. ടുക്ക് മച്ച് പെയിൻസ് എന്നാണ്, സ്ട്രഗിൾഡ്. എന്തിനാ? ടു ഓവർകം ഹെർ പ്രോബ്ലംസ്. തൻ്റെ പ്രശ്നങ്ങളെല്ലാം ഓവർകം ചെയ്യാൻ, തരണം ചെയ്യാൻ ഒരുപാട് ആ കുട്ടി കഷ്ടപ്പെട്ടു. ഈവൻ ദോ ഷീ ബിക്കെയിം ഡഫ്, ഡംപ് ആൻഡ് ബ്ലൈൻഡ് അറ്റ് എ വെരി യങ് ഏജ്, ഷീ നെവർ ഗേവ് അപ്പ് ഹെർ ഇൻ ഹെർ ലൈഫ്. ഈവൻ ദോ, അങ്ങനെയാണെങ്കിലും, ഷീ ബിക്കെയിം ഡഫ്, ഡംപ് ആൻഡ് ബ്ലൈൻഡ് അറ്റ് എ വെരി യങ് ഏജ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഡഫ്, ബധിരയും ഡംപ്, മൂകയും അതുപോലെ തന്നെ ബ്ലൈൻഡും അല്ലേ, അന്ധയും ആയെങ്കിലും, ഷീ നെവർ ഗേവ് അപ്പ് ഇൻ ഹെർ ലൈഫ്. ജീവിതത്തെ ഒരിക്കലും നിരാശയോടെ കണ്ടില്ല. ഒന്നും വേണ്ട അല്ലെങ്കിൽ മടുത്തു എന്നുള്ളൊരു രീതി ഹെലൻ കെല്ലർക്കുണ്ടായിരുന്നില്ല. ഷി വാസ് സോ ക്യൂരിയസ്, keen and eager to know and learn the things around her. She was so curious. ഒരുപാട് ജിജ്ഞാസയുള്ള ആളായിരുന്നു. keen and eager, അത്യുത്സാഹമുണ്ട്. എന്തിന്? to know and learn, അറിയാനും പഠിക്കാനും. the things around her, തനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ പഠിക്കാൻ അവർക്ക് വല്ലാത്ത ഉത്സാഹമുണ്ടായിരുന്നു. she struggled a lot to accomplish her goals. she worked hard, ഒരുപാട് കഷ്ടപ്പെട്ടു. എന്തിനാ? a lot, ഒരുപാട് കഷ്ടപ്പെട്ടു. to accomplish her goals, തനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. she was such a lively and jolly child who always had a smile on her face. വളരെ ഉന്മേഷമുള്ള, അതാണ് ലൈവ്ലി എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ജോളി ആയിട്ടുള്ള, സന്തോഷവതിയായിട്ടുള്ള കുട്ടിയായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ മുഖത്തെപ്പോഴും ഒരു പുഞ്ചിരി സൂക്ഷിക്കുമായിരുന്നു. she was so close to nature, പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു അവൾ. that, അതുകൊണ്ട് she spent most of her times, അവരുടെ മിക്കവാറും സമയം മുഴുവൻ ചിലവഴിച്ചത് എങ്ങനെയാണ്? staying in the lap of it, staying in the lap of the nature, പ്രകൃതിയുടെ മടിത്തട്ടിലാണ് അവൾ അവരുടെ മിക്കവാറും സമയവും ചിലവഴിച്ചത്. she was the one who lived her life to the fullest with the help of her friends, teachers and parents. she was the one, അവൾ ഒരുവളായിരുന്നു. എങ്ങനെയുള്ള ഒരുവൾ? who lived her life to the fullest, ജീവിതം അതിൻ്റെ പരമാവധിയിൽ ജീവിച്ചു തീർത്ത ആൾ. എങ്ങനെ? with the help of her friends, teachers and parents, അവരുടെ മൂന്ന് കൂട്ടരുടെയും സഹായത്താൽ. her life was changed, ജീവിതം മാറി. when she met an optimistic personality, ഒരു ശുഭാപ്തി വിശ്വാസമുള്ള വ്യക്തിത്വത്തെ കണ്ടുമുട്ടിയപ്പോൾ. ആരാണത്? ഒപ്റ്റിമിസ്റ്റിക് പേഴ്സണാലിറ്റി ഓഫ് മിസ് ആനി സലിവൻ. സലിവൻ മെയ്ഡ് ഹർ ഫീൽ ദ തിങ്സ് ആൻഡ് ലേൺ. ആനി സലിവൻ അവരെ സഹായിച്ചത് എങ്ങനെയാണ്? മെയ്ഡ് ഹർ ഫീൽ ദ തിങ്സ്, കാര്യങ്ങളെയൊക്കെ തൊട്ടറിഞ്ഞുകൊണ്ട്, അതിനെ ഉള്ളിൽ ഫീൽ ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യവും പഠിപ്പിക്കാറ്. ഷീ ഹാഡ് സച്ച് എ സ്ട്രോങ് വിൽ പവർ. ഹെലൻ കെല്ലർക്ക് വളരെ കരുത്തുള്ള ഒരു മനഃശക്തിയുണ്ട്. ദാറ്റ് നത്തിങ് സീംഡ് ഇനാക്സസിബിൾ ടു ഹെർ, അവൾക്കൊന്നും തന്നെ നേടാൻ കഴിയാത്തതായിരുന്നില്ല. ആൻഡ് ഹെൽപ്ഡ് ഇൻ ഓവർകമ്മിങ് ഹെർ ഇനബിലിറ്റി ടു സീ ഓർ ഹിയർ. അങ്ങനെ ആ സ്ട്രോങ് വിൽ പവർ എന്ത് ചെയ്തു? അവളെ സഹായിച്ചു. ഹെൽപ്ഡ് ഇൻ ഓവർകമ്മിങ്, തരണം ചെയ്യാൻ, ഹെർ ഇനബിലിറ്റി ടു സീ ആൻഡ് ഹിയർ, കാണാനും കേൾക്കാനുമുള്ള ആ ഒരു ഇന്നബിലിറ്റി അല്ലേ, കഴിവില്ലായ്മ, അതിനെയൊക്കെ തരണം ചെയ്യാൻ അവരുടെ സ്ട്രോങ് വിൽ പവർ അവരെ സഹായിച്ചു. അനദർ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഈസ് എമിലി വാറൻ റൂബ്ലിംഗ്. നമുക്കറിയാം ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ് എന്നുള്ള ചാപ്റ്ററിലെ ആ എഞ്ചിനീയറുടെ ഭാര്യ അല്ലേ, നോക്കാം. എമിലി വാറൻ റൂബ്ലിംഗ് വാസ് ദ വൈഫ് ഓഫ് വാഷിംഗ്ടൺ റൂബ്ലിംഗ്, ഹു വാസ് ദ ചീഫ് എഞ്ചിനീയർ during construction of the Brooklyn Bridge, which had been designed by his late father John A Roebling. ഇത് കുറച്ച് നീളമുള്ള സെൻറ്റൻസ് ആണെങ്കിൽ തോന്നും, പക്ഷേ അതിനെ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു സെൻറ്റൻസ് ആണ്. നോക്കാം. എമിലി വോറൻ റൂബ്ലിംഗ് ആരായിരുന്നു എന്നാണ് പറയുന്നത്? വാസ് ദ വൈഫ് ഓഫ് വാഷിങ്ടൺ റൂബ്ലിംഗ്. അതുവരെ ഒരു സെറ്റായിട്ട് എടുക്കുക. അതിനുശേഷം ഇനി വാഷിങ്ടൺ റൂബ്ലിംഗ് ആരാണ് അതിനോട് കണക്ട് ചെയ്ത് പറയുന്നു, ഹു വാസ് ദ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ ഓഫ് ദ ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സമയത്തുള്ള ചീഫ് എഞ്ചിനീയർ. ഇനി ബ്രൂക്ലിൻ ബ്രിഡ്ജ് എങ്ങനെയാണ്? which had been designed by his late father. അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ അച്ഛനായ ജോൺ എ റൂബ്ലിംഗ് ഡിസൈൻ ചെയ്ത പാലം. ആ പാലത്തിൻ്റെ കൺസ്ട്രക്ഷനിൽ ചീഫ് എഞ്ചിനീയറായിരുന്ന വാഷിങ്ടൺ റൂബ്ലിങ്ങിൻ്റെ ഭാര്യയാണ് എമിലി വോറൻ. ഷി വാസ് നോൺ ഫോർ ഹെർ കോൺട്രിബ്യൂഷൻസ് ടു ദ കംപ്ലീഷൻ ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ് ആഫ്റ്റർ ഹെർ ഹസ്ബൻഡ് ബിക്കം ബെഡ്റിഡൻ. ഷി വാസ് വെൽ നോൺ. അവർ അറിയപ്പെട്ടത് എന്തിനാണ്? ഫോർ ഹെർ കോൺട്രിബ്യൂഷൻസ്, അവരുടെ സംഭാവനകൾക്ക് വേണ്ടിയാണ്. എന്തിനുള്ള സംഭാവനകൾ? ടു ദ കംപ്ലീഷൻ ഓഫ് ദ ബ്രൂക്ലിൻ ബ്രിഡ്ജ് ആഫ്റ്റർ ഹെർ ഹസ്ബൻഡ് ബിക്കെയിം ബെഡ്റിഡൻ. തൻ്റെ ഭർത്താവ് രോഗിയായി കിടപ്പിലായപ്പോൾ ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ കംപ്ലീഷന് വേണ്ടി അവർ ചെയ്ത സംഭാവനകൾക്കാണ് അവർ പ്രശസ്തയായത്. ഇറ്റ് വാസ് ഹെർ വിൽ പവർ, അവരുടെ മനഃശക്തി, ആൻഡ് കോൺഫിഡൻസ്, അവരുടെ ആത്മവിശ്വാസം, അവരുടെ മനഃശക്തിയും അതുപോലെ ആത്മവിശ്വാസവും എന്ത് ചെയ്തു? ദാറ്റ് മെയ്ഡ് ഹെർ ദ കമ്മ്യൂണിക്കേഷൻ ചാനൽ ബിറ്റ്വീൻ ഹെർ ഹസ്ബൻഡ് ആൻഡ് വർക്കേഴ്സ്. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെയും അതുപോലെ വർക്കേഴ്സിൻ്റെയും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ഇവർ. കാരണം അവർ അത്രത്തോളം കോൺഫിഡൻ്റ് ആയിരുന്നു. ഷി വാസ് ഏബിൾ ടു ഡീകോഡ് ഹിസ് ജെസ്റ്റർ മെസ്സേജസ്. അവൾക്ക് കഴിയുമായിരുന്നു. ഷി വാസ് ഏബിൾ എന്തിന്? ടു ഡീകോഡ് ഹിസ് ജെസ്റ്റർ മെസ്സേജസ്. അദ്ദേഹത്തിൻ്റെ ആംഗ്യരൂപേണയുള്ള മെസ്സേജസ് ഡീകോഡ് ചെയ്തിട്ട് and relay them to the crew. വർക്കേഴ്സിന്, ക്രൂ എന്ന് പറഞ്ഞാൽ അതാണ് വർക്കേഴ്സ് അല്ലേ, വർക്കേഴ്സിനെ റിലേ ചെയ്യുക, പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇവർക്ക് സാധിക്കുമായിരുന്നു. ഷീ സ്റ്റഡിഡ് എ ലോട്ട് ഇൻ ഡീറ്റെയിൽ അബൌട്ട് ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ. ഇപ്പോൾ വെറുതെ ഒരു ചാലകമായിട്ട് മാത്രം പ്രവർത്തിക്കുകയായിരുന്നില്ല വർക്കേഴ്സും ഹസ്ബൻഡും തമ്മിൽ. അവർ ഇതിനെക്കുറിച്ച് ഒരുപാട് ബ്രിഡ്ജ് കൺസ്ട്രക്ഷനെക്കുറിച്ച് ഒരുപാട് പഠിച്ചു. ഷീ സ്റ്റുഡ് സ്ട്രോങ്ലി വിത്ത് ഹെർ ഹസ്ബൻഡ് ഫോർ ഫുൾഫില്ലിംഗ് ഹിസ് ഡ്രീം പ്രൊജക്റ്റ്. ഹസ്ബൻഡിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നു. ഇറ്റ് വാസ് ഓൺലി ഹെർ ഒപ്റ്റിമിസം. അവരുടെ ശുഭാപ്തി വിശ്വാസം മാത്രമാണ്, ഒപ്റ്റിമിസം അല്ല, ഒപ്റ്റിമിസം ആൻഡ് ഡെഡിക്കേഷൻ, ശുഭാപ്തി വിശ്വാസവും അർപ്പണബോധവും മാത്രമാണ് ദാറ്റ് ബ്രോട്ട് ദ ബ്രിഡ്ജ് ടു റിയാലിറ്റി ഇൻ 1883. 1883 ബ്രൂക്ലിൻ ബ്രിഡ്ജ് യാഥാർത്ഥ്യമാകാൻ കാരണം. ദ നെക്സ്റ്റ് വൺ ഈസ് മിസിസ് പോപ്പോവ്. മിസിസ് പോപ്പോവ് ഈസ് ദ ഹീറോയിൻ ഓഫ് ദ പ്ലേ ദ ബുവ റിട്ടൺ ബൈ ചെക്കോവ്. ചെക്കോവ് എഴുതിയ നാടകത്തിൻ്റെ ഹീറോയിനായിട്ടുള്ള മിസ്സിസ് പോപ്പോവ്. ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ യങ് ലേഡി ബട്ട് എ വിഡോ ആസ് എ ഹസ്ബൻഡ് ഹാഡ് ഡൈഡ് 7 months ago. അവർ സുന്ദരിയായ ചെറുപ്പക്കാരിയായ സ്ത്രീയായിരുന്നു, ഒരു വിഡോ ആണ്, വിധവയാണ്. കാരണം ഹെർ ഹസ്ബൻഡ് ഹാഡ് ഡൈഡ് 7 months ago. 7 മാസം മുമ്പ് ഭർത്താവ് മരിച്ചതുകൊണ്ട് വിഡോ ആണ്. ഷീ വാസ് നോട്ട് റെഡി ടു ഫേസ് പീപ്പിൾ ആഫ്റ്റർ ഹെർ ഹസ്ബൻഡ്സ് ഡെത്ത്. ഭർത്താവിൻ്റെ മരണശേഷം ആളുകളെയെല്ലാം അഭിമുഖീകരിക്കാൻ അവർ തയ്യാറായില്ല. ഹൗവർ ഷീ ഹാസ് ആൻ ഇൻക്ലിനേഷൻ ടുവേർഡ്സ് ടോബി ദ ഹോഴ്സ്മാൻ. പക്ഷേ വീട്ടിലെ കുതിരക്കാരനായ ടോബിയോട് അവർക്കൊരു ചായവുണ്ട്, ടോബിയോട് കൂടുതൽ ഇഷ്ടമുണ്ട്. ഷീ പ്രിറ്റൻസ് ദാറ്റ്. അവർക്ക് പ്രിറ്റൻഷനുണ്ട് അല്ലേ, അഭിനയമുണ്ട്, പുറത്തിങ്ങനെയാണ് കാണിക്കുക. ദാറ്റ് ഷീ ലവ്സ് ഹെർ ഹസ്ബൻഡ് മച്ച്. തൻ്റെ ഹസ്ബൻഡിനെ ഒരുപാട് സ്നേഹിക്കുന്നതായി അവർ പ്രിറ്റൻഡ് ചെയ്യുന്നു. And he is loyal to him. മാത്രവുമല്ല തൻ്റെ ഭർത്താവിനോട് അങ്ങേയറ്റം വിശ്വസ്തയാണ് എന്നും പറയുന്നു. Her servant Luca compels her to come out of her situation and meet people, but she refuses. വീട്ടിലെ സെർവൻ്റായിട്ടുള്ള ലൂക്ക അവളെ കമ്പൽ ചെയ്യുന്നു, നിർബന്ധിക്കുന്നു പുറത്തേക്ക് വന്ന് ഈ സിറ്റുവേഷൻസിൽ നിന്നെല്ലാം, ഈ ഒരു സങ്കടകരമായ സാഹചര്യത്തിൽ നിന്ന് പുറത്തു വന്ന് ആളുകളെയെല്ലാം കാണാൻ ലൂക്ക നിർബന്ധിക്കുമ്പോൾ she refuses. അവൾ നിരസിക്കുന്നു. When Smirnov comes to her house to take back his credit, she denies meeting him. ക്രെഡിറ്റർ ആയിട്ടുള്ള, പൈസ കടം കൊടുത്ത സ്മിർനോവ് അവിടെ വരുന്ന സമയത്ത് അയാളെ കാണാനും അവർ തയ്യാറാവുന്നില്ല. Is this sincere and faithful lady? ഇവിടെ സിൻസിയർ ഫെയ്ത്ത്ഫുൾ എന്നുള്ളത് സിംഗിൾ ഇൻവെർട്ടർ കോമയിൽ ഇട്ടിട്ടുണ്ട്. അതൊരു സർക്കാസം അല്ലേ, ഒരു പരിഹാസ രൂപേണയാണ് സിൻസിയർ ഫെയ്ത്ത്ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് സിംഗിൾ ഇൻവെർട്ടർ കോമയുടെ ഉള്ളിട്ടിട്ടുള്ളത്. Adrema Atmartharim Shastarematla Astri, who falls in love with Smirnov after a few minutes of duel. Avadamirula Cheria, Kasabisaki Session, Smirnov Noda, Snehatlavuyana Istri. Through this character, Chekhov reveals the hypocrisy and pretense of people and silliness of human relationships and commitments. E Ur character Lode. Anton Chekhov ചെയ്യുന്നത് തുറന്നു കാണിക്കുകയാണ് അല്ലേ, റിവീൽ ചെയ്യുന്നു ദ ഹിപ്പോക്രസി, ആളുകളുടെ കപടനാട്യത്തെ, അതുപോലെ തന്നെ അഭിനയത്തെ, പ്രിറ്റൻസിനെ, അതുപോലെ തന്നെ ആൻഡ് സിലീനസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സ്, ആളുകളുടെ റിലേഷൻഷിപ്സിനെയും അതുപോലെ കമ്മിറ്റ്മെൻറ്റ് ഇതിലൊക്കെയുള്ള സിലീനസ് അല്ലേ, ആ ഒരു നിസ്സാരത, ഇതിനെയൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ് ആൻറ്റൺ ചെക്കോവ് ഈ കഥാപാത്രത്തിലൂടെ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ലൂക്ക. Luca is an old and faithful servant of Popov in the play The Boer. Vishwastanaya, servant. He dislikes the mourning condition of his mistress. Then the Ejamanathiude, he is a mourning idle condition. That is, Vilabishakundirikina ee avastha, Adheyathinu ishtamalla. Even after 7 months of her husband's demise. Barthavu padichittu 7 masam kazhinju ippozhum mourn cheyidukondirikkunnu. He advises his young and petty mistress that she should not shut herself in the four walls. അവരോട് ഉപദേശിക്കുന്നുണ്ട് ഈ ഒരു 4 ചുമരുകൾക്കുള്ളിൽ അടച്ചിടേണ്ടവരല്ല നിങ്ങൾ എന്ന്. He consoles her, ആശ്വസിപ്പിക്കുന്നുണ്ട് അവളെ, and motivates her to meet people. മറ്റാളുകളെ കാണാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. She has grieved over it well enough. അത്യാവശ്യത്തിലധികം അവർ ദുഃഖിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ലൂക്ക പറയുന്നത്. ടു ഹിം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, ലൈഫ് ഈസ് നോട്ട് സംതിങ് ടു ബി വേസ്റ്റഡ് ബട്ട് ടു ബി എൻജോയ്ഡ്. ജീവിതം വേസ്റ്റ് ചെയ്യാനുള്ളതല്ല, എൻജോയ് ചെയ്യാനുള്ളതാണ്. ടു ഹിം ഷീ ഈസ് യങ് ഇനഫ് ടു സ്റ്റാർട്ട് എ ലൈഫ് അന്യൂ. പുതിയതായിട്ട് ജീവിതം പുനരാരംഭിക്കാനുള്ള അത്രത്തോളം പ്രായമേ അവർക്കായിട്ടുള്ളൂ അല്ലേ, യങ്ങാണ് എന്നാണ് പറയുന്നത്. ഇൻ ദ എൻഡ്, ഒടുക്കം, ഹീ ഈസ് ടേക്കൺ അബാക്ക് മീൻസ് ഹീ ഈസ് ഷോക്ക്ഡ്. അദ്ദേഹത്തിന് ഷോക്ക് ഉണ്ടാവുകയാണ് when he sees Mrs. Popov in Smirnov's arms. സ്മിർനോവ്സിൻ്റെ കൈകളിൽ മിസ്സിസ് പോപ്പോവിനെ കാണുന്ന സമയത്ത് കഥയുടെ അവസാനം അദ്ദേഹം ഷോക്കാവുന്നതും നമുക്ക് കാണാം. The next one is Smirnov. Grigory Stepanovich Smirnov, a middle-aged landlord, മധ്യവയസ്കനായ ഭൂപ്രഭുവാണ്, is the main character in Anton Chekhov's play The Boer. He introduces himself as a lieutenant retired from artillery. പീരങ്കി പട്ടാളത്തിൽ നിന്നും വിരമിച്ച ഒരു പട്ടാളക്കാരനായിട്ടാണ് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നത്. ഹി ഈസ് എ വെരി ഇൻ്റലിജൻ്റ് ആൻഡ് ക്ലവർ മാൻ. ബുദ്ധിമാനാണ്. ദ റീഡർ സീ ഹിം ആസ് എ ക്രെഡിറ്റർ. വായനക്കാർ അദ്ദേഹത്തെ കാണുന്നത് പണം കടം കൊടുക്കുന്ന ഒരാളായിട്ടാണ്. ഹൂ കംസ് ടു പോപ്പോസ് ഹൗസ് ടു റിസീവ് ദ എമൗണ്ട് ദാറ്റ് ഹെർ ഹസ്ബൻഡ് ഹാഡ് ബോറോഡ്. അദ്ദേഹം പോപ്പോവിൻ്റെ വീട്ടിലേക്ക് വരുന്നത് പോപ്പോവിൻ്റെ ഹസ്ബൻഡ് കടം വാങ്ങിയ പൈസ തിരികെ വാങ്ങുന്നതിനായിട്ടാണ്. ആസ് പോപ്പോസ് മാനേജർ ഈസ് എവേ, മിസ്സിസ് പോപ്പോവിൻ്റെ മാനേജർ പുറത്തായതുകൊണ്ട് ഷീ ഈസ് നോട്ട് ഏബിൾ ടു പേ ദ എമൗണ്ട്. അവൾക്ക് ആ പൈസ തിരികെ കൊടുക്കാൻ സാധിക്കില്ല. ബട്ട് സ്മിർനോ ഈസ് സ്റ്റബേൺ. പക്ഷേ സ്മിർനോ മർക്കടമുഷ്ടിക്കാരനാണ് അല്ലേ, തനിക്കത് കിട്ടിയേ പറ്റൂ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ആൻഡ് വാണ്ട്സ് ടു ഗെറ്റ് ഹിസ് മണി ബാക്ക് അറ്റ് വൺസ്. പെട്ടെന്ന് തന്നെ പൈസ തിരികെ വേണമെന്ന് അദ്ദേഹം പറയുന്നു. ഹി യൂസസ് ഹാർഷ് വേർഡ്സ് ഓൺ ഹെർ. പരുഷമായ വാക്കുകൾ അവളിൽ ഉപയോഗിക്കുന്നു. ഹി സീംസ് ടു ഹാവ് നോ മാനേഴ്സ്. വായനക്കാരൻ തോന്നും അദ്ദേഹത്തിന് മാനേഴ്സ് ഇല്ല എന്ന്. ബട്ട് ആക്ച്വലി ഹീ ഈസ് വെരി ക്ലവർ ആൻഡ് സ്റ്റാർട്ട്സ് ക്വാറലിംഗ് വിത്ത് ഹെർ. പക്ഷേ അദ്ദേഹം ബുദ്ധിപരമായി നീങ്ങുകയായിരുന്നു. എങ്ങനെ? അവളോട് വഴക്ക് കൂടിക്കൊണ്ട്. ഈവൻ ഇൻ എ ഫ്യൂരിയസ് മൂഡ്, വളരെ ദേഷ്യത്തിലാണെങ്കിലും ഹീസ് വേർഡ്സ് ആർ ഹ്യൂമറസ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചിരിക്കു വക നൽകുന്നുണ്ട്, ഹ്യൂമറസ് ആണ്. വൺ മേ തിങ്ക്, ഒരുപക്ഷെ ഒരാൾ വിചാരിച്ചേക്കാം, ഹീ ഈസ് എ ഫോൾ ടു സ്പീക്ക് ലൈക്ക് ദിസ്. ഇതുപോലെ സംസാരിക്കാൻ അദ്ദേഹം ഒരു വിഡ്ഢിയാണ് എന്ന്. ബട്ട് ഇൻ ദ ക്ലൈമാക്സ്, പക്ഷേ കഥയുടെ അവസാനം, വി ഗെറ്റ് ഹിസ് ആക്ച്വൽ ഇൻറ്റൻഷൻ. നമുക്ക് മനസ്സിലാകുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം. ഇൻ ബിറ്റ്വീൻ ദെയർ ആർഗ്യുമെൻറ്റ്സ്, അവർ തമ്മിലുള്ള ആ വാദപ്രതിവാദത്തിൽ പോപ്പോവ് കോൾസ് ഹിം ബുവർ. പോപ്പോവാണ്, മിസ്സിസ് പോപ്പോവാണ് സ്മിർനോവിനെ ബുവർ എന്ന് വിളിക്കുന്നത്, വിച്ച് ഫോംസ് ദ ടൈറ്റിൽ ഓഫ് ദി സ്റ്റോറി. അപ്പോൾ ഈ സ്റ്റോറിയുടെ ടൈറ്റിലായ ബുവർ എന്നുദ്ദേശിക്കുന്നത് ആരെയാണ്? സ്മിർനോവിനെയാണ്. However, the story ends with the fall of mask worn by Popov, who falls in love with the Boer. എന്തായാലും ഈ സ്റ്റോറിയുടെ ഒടുക്കം പോപ്പോവ് ധരിച്ചിട്ടുള്ള മാസ്കിൻ്റെ വീഴ്ചയാണ്. മിസ്സിസ് പോപ്പോവിൻ്റെ കാപട്യം നമുക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ആരുമായിട്ട്, നമ്മുടെ സ്മിർനോവുമായിട്ട് അതായത് ദ ബുവറുമായിട്ട് പ്രണയത്തിലാകുകയും ചെയ്യുന്നു. The next character is Nikolai Mikhailovich. Nikolai Mikhailovich is Popov's husband in Anton Chekhov's story The Boer. നമുക്കറിയാം പോപ്പോവിൻ്റെ ഹസ്ബൻഡാണ്. When the play starts, we come to know that he had died 7 months ago. കഥയുടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം 7 മാസം മുമ്പ് മരിച്ചതായിട്ട് നമ്മൾ കാണുന്നു. He is shown as an unfaithful husband who had cheated his wife several times. ഒരുപാട് തവണ തൻ്റെ ഭാര്യയെ വഞ്ചിച്ച ഒരു അവിശ്വസ്തനായ അല്ലെ വിശ്വസ്തനല്ലാത്ത ഒരു കഥാപാത്രമായിട്ടാണ് നമ്മൾ അവനെ അറിയുന്നത്. When he was alive, അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ he had many girlfriends and illicit relations with women. പല സ്ത്രീകളുമായിട്ടും അസാന്മാർഗിക ബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്നു. He wrote love letters to them. Love letters എഴുതുമായിരുന്നു അവർക്ക് and deceived his wife. തൻ്റെ ഭാര്യയെ വഞ്ചിക്കുമായിരുന്നു. He wasted his wife's money and made fun of her feelings. തൻ്റെ ഭാര്യയുടെ പൈസ മുഴുവൻ വേസ്റ്റ് ചെയ്തു, അതുപോലെ തന്നെ അവരുടെ വികാരങ്ങളെയെല്ലാം അവഗണിച്ചു കളിയാക്കി. The next character is grandmother in the portrait of a lady. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്, നമ്മൾ പലപ്പോഴും കണ്ടതുമാണ്. നോക്കാം. The grandmother as portrayed by Khushwant Singh in the story The Portrait of a Lady was a bold, loving and religious person. ഇപ്പോൾ Khushwant Singhന്റെ പോർട്രേറ്റ് ഓഫ് എ ലേഡിയിലെ പ്രധാന കഥാപാത്രമായ ഗ്രാൻഡ് മദർ അവർ ബോൾഡാണ്, ധൈര്യമുള്ള കൂട്ടത്തിലാണ്, സ്നേഹമുള്ളവരാണ്, അതുപോലെ തന്നെ മതാചാരങ്ങൾ പിന്തുടരുന്നവരാണ്, ഭക്തയമാണ്. She was short, fat and slightly bent. കുറുകിയ ശരീരപ്രകൃതിയും അത്യാവശ്യം തടിയും എന്നാൽ ഒരു കൂനുമുള്ള സ്ത്രീയാണ്. Her face was wrinkled and countless lines were running on her face. മുഖത്ത് ചുളിവ് വീണിട്ടുണ്ട്. She always dressed in spotless white clothes. എപ്പോഴും വെള്ള വസ്ത്രം ധരിക്കുമായിരുന്നു. She had her own thoughts about schools and their teachings. അവർക്ക് സ്കൂളുകളെക്കുറിച്ചും അവിടുത്തെ പഠനത്തെക്കുറിച്ചും സ്വന്തമായിട്ട് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. She considered learning scriptures a better thing than studying science or English. ശാസ്ത്രവും ഭാഷയും പഠിക്കുന്നതിനേക്കാൾ നല്ലതാണ് വേദങ്ങൾ പഠിക്കുന്നത് എന്നവർ വിശ്വസിച്ചു. She loved animals and birds. She never failed to feed dogs and sparrows who returned the same love to her. അവർ അവിടെയുള്ള കിളികൾക്കും നായ്ക്കൾക്കും എല്ലാം ഭക്ഷണം കൊടുത്തു, സ്നേഹത്തോടുകൂടി തന്നെ. അതുപോലെ തന്നെ ആ സ്നേഹം അവർ തിരിച്ചും കൊടുത്തു. She was not sentimental and over emotional. ഒരുപാട് സെൻറ്റിമെൻ്റൽ അല്ല അവർ. She is so orthodox sometimes to think music was not meant for gentlefolk. അവർ ഒരുപാട് ഓർത്തഡോക്സ് ആയിരുന്നു അല്ലേ, പുരാതനമായ കാഴ്ചപ്പാടുകൾ യാഥാസ്ഥിതികയായിരുന്നു. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക് എന്ന് പറയുന്നത് ഒരിക്കലും മാന്യമായ വിഭാഗത്തിന് പറ്റിയതല്ല എന്നാണ്. She was bold enough to recognize and accept the ultimate fate. Ultimate fate ആയിട്ടുള്ള മരണത്തെ അക്സെപ്റ്റ് ചെയ്യാൻ അവർ ശക്തയായിരുന്നു. She didn't want to waste any time talking to anyone, so she lay silently on her bed and chanted her prayers till she died. ഒരു നിമിഷം പോലും തൻ്റെ അവസാന കാലങ്ങളിൽ വെറുതെ വേസ്റ്റ് ചെയ്യാതെ സൈലൻ്റ് ആയിട്ട് അവർ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു അവരുടെ അന്ത്യ നിമിഷങ്ങളിൽ. നെക്സ്റ്റ് ഈസ് മെഹ്മൂദ് ദ കൈറ്റ് മേക്കർ. മെഹ്മൂദ് ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി ദ കൈറ്റ് മേക്കർ റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്. He was an old kite maker, പ്രായമായ കൈറ്റ് മേക്കറാണ്. He was very popular among the rich and the poor ones. ഒരിക്കൽ പാവപ്പെട്ടവരുടെ ഇടയിലും പണക്കാരുടെ ഇടയിലും വളരെ പ്രശസ്തനായിരുന്നു. Many people including the Nawab visited him at a time when kite flying was a noble pastime. കൈറ്റ് ഫ്ലൈയിങ് മാന്യമായൊരു നേരമ്പോക്കായിരുന്ന സമയത്ത് സാധാരണ ജനങ്ങൾ മുതൽ നവാബ് വരെ അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യുമായിരുന്നു. When he was getting old, പ്രായമായി തുടങ്ങിയപ്പോൾ the society was getting newer. അല്ലേ, ആ സമൂഹവും പുതിയതായി തുടങ്ങിയിരുന്നു. People lost interest in kite flying. ആളുകൾക്ക് പട്ടം പറത്തൽ അതിനോട് താല്പര്യമില്ലാതായി. He loved his grandson Ali so much. തൻ്റെ പേരക്കുട്ടിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അലിയെ. The old man remained dreaming in the sun. അദ്ദേഹം നേരം പോയിരുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നേരം പോയിരുന്നത്? He sat in the sunlight dreaming. സൂര്യപ്രകാശത്തിലിരുന്ന് വെയിലത്തിരുന്ന് സ്വപ്നം കണ്ടുകൊണ്ട് അദ്ദേഹം നേരം കളഞ്ഞു. His kite shop had gone. അദ്ദേഹത്തിന് ഇപ്പോൾ കൈറ്റ് ഷോപ്പൊന്നുമില്ല. ബട്ട് സ്റ്റിൽ he made kites. പക്ഷേ ഇപ്പോഴും പട്ടം നിർമ്മിക്കുമായിരുന്നു. എന്തിനു വേണ്ടി? For his own amusement. സ്വന്തം വിനോദത്തിനും and for his grandson Ali. പേരക്കുട്ടിക്ക് വേണ്ടി. In his old age, അദ്ദേഹത്തിന് പ്രായമായപ്പോൾ no one visited him. ആരും അദ്ദേഹത്തെ സന്ദർശിച്ചില്ല. മെഹ്മൂദ് വാസ് ലൈക്ക് ദ ബനിയൻ. അവിടുത്തെ ഒരു ആൽമരം പോലെയായിരുന്നു പ്രായമായ മെഹ്മൂദ്. ഹിസ് ഹാൻഡ്സ് gnarled ആൻഡ് ട്വിസ്റ്റഡ് ലൈക്ക് ദ റൂട്ട്സ് ഓഫ് ദ ആൻഷ്യൻ ട്രീ. gnarled എന്ന് പറഞ്ഞാൽ വക്രമായ അല്ലെങ്കിൽ വളഞ്ഞ, പരുപരുത്ത എന്നൊക്കെയാണ് അർത്ഥം. ട്വിസ്റ്റഡ് അതിനങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞും പിണഞ്ഞ രീതിയിലുള്ള. ഇപ്പോൾ ബനിയൻ ട്രീയുടെ ഒരവസ്ഥ നമുക്കറിയാം, ആകെപ്പാട് ഡിസോർഡറാണ് അല്ലേ. അപ്പോൾ ആ പ്രായമായ ആ മനുഷ്യൻ പുരാതനമായ പിണഞ്ഞു നിൽക്കുന്ന വളരെ പരിപരുത്ത ദേഹത്തോടു കൂടിയുള്ള ബനിയൻ ട്രീ ആയിട്ട്, അല്ലെങ്കിൽ ആ ബനിയൻ ട്രീയോട്, ആൽമരത്തോട് ഉപമിച്ചിരിക്കുന്നു ഇദ്ദേഹത്തെ. ദ നെക്സ്റ്റ് വൺ ഈസ് ദ ബെഗർ. ഇൻ ഗീത് ഹ മാപ്പസ് ആൻഡ് സ്റ്റോറി ദ ബെഗർ. The beggar is alone and helpless against the hardships of life. ജീവിതത്തിൻ്റെ സന്നിഗ്ധഘട്ടങ്ങളിൽ, പ്രയാസങ്ങളിൽ ഹെൽപ്ലെസ് ആയിരുന്നു, നിസ്സഹായനായിരുന്നു, ഏകാഗിയായിരുന്നു ആ beggar. Both his legs were crushed at the age of 15 by a carriage. ഒരു ആക്സിഡൻറ്റിൽ പണ്ട് രണ്ട് കാലുകൾ നഷ്ടപ്പെട്ടതാണ് 15-ാമത്തെ വയസ്സിൽ. After that, അതിനുശേഷം he could move about on wooden crutches. മരത്തിൻ്റെ ക്രച്ചസിൻ്റെ സഹായത്താലാണ് അദ്ദേഹം നീങ്ങിയിരുന്നത്. He was baptized Nicholas Townsend. അദ്ദേഹം മാമോദിസ മുക്കപ്പെട്ടു, എന്നൊരു പേര് കിട്ടിയത് നിക്കോളാസ് ടൗസൻഡ് എന്നാണ്. He was treated as a vagabond all his life. അദ്ദേഹം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഒരു അലഞ്ഞു തിരിയുന്നവനായിട്ടാണ്. The only thing he knew in his life, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അറിയാവുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, to hold out his hand, തൻ്റെ കൈ നീട്ടുക. എന്തിനു വേണ്ടി? For alms, ഭിക്ഷയ്ക്ക് വേണ്ടി. He was an orphan. അനാഥനാണ്. He dragged his deformed and tattered person from door to door. അദ്ദേഹം തൻ്റെ ഡീഫോംഡ് ആയിട്ടുള്ള, എന്നുവെച്ചാൽ ആകൃതിയില്ലാത്ത, കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച തൻ്റെ ശരീരത്തെ വാതിൽപ്പടിയിൽ നിന്ന് മറ്റൊരു വാതിൽപ്പടിയിലേക്ക് ഡ്രാഗ് ചെയ്ത് വലിച്ചിഴച്ച് കൊണ്ടുപോകുമായിരുന്നു അദ്ദേഹം. He didn't get anything from the villagers. തൻ്റെ വില്ലേജേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒന്നും തന്നെ അവന് കിട്ടിയില്ല. And he never knew any place outside that village. ആ വില്ലേജിൻ്റെ പുറത്ത് മറ്റൊരു വില്ലേജിൻ്റെ കാര്യം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അറിയാവുന്ന ഒരേ ഒരു പ്രദേശം താൻ താമസിക്കുന്ന ആ വില്ലേജായിരുന്നു. People nicknamed him as Bell. ആളുകൾ അദ്ദേഹത്തെ ബെൽ എന്ന് വിളിച്ചു. At last, he was taken himself to a countryside because of hunger. ഒരു സമയം അദ്ദേഹം തൊട്ടടുത്ത വില്ലേജിലേക്ക് വിശന്നു വലഞ്ഞു പോവുകയാണ്. Finally, he became a thief out of his hunger. ഭക്ഷണം കിട്ടാതെ ഒരു കള്ളനായി മാറുന്നു. He killed one of the fowls found there using a rock. ഒരു കല്ലുകൊണ്ട് അവിടെയുള്ള ഒരു കോഴിയെ എറിഞ്ഞു കൊല്ലുന്നു. Thus he was severely beaten by both the farmers and the police. അങ്ങനെ അദ്ദേഹം അവിടുത്തെ കർഷകരുടെ കയ്യിൽ നിന്നും പോലീസിൻ്റെ കൈകളിൽ നിന്നും മാരകമായി മർദ്ദിക്കപ്പെടുന്നു. He dies in the jail without food. അങ്ങനെ ഭക്ഷണം കിട്ടാതെ ജയിലിൽ തന്നെ മരിച്ചും വീഴുന്നു. The next very important character is Mikali. Mikali, the protagonist of Liliga Nako's story Maternity, was one among the Armenians who had fled from Turkish invasions. Mikali ennu parayunnathu protagonist aanu, important character aanu edile Liliga Nako's inde Maternity enna kathayile. Adheham arayirunnu was one among the Armenians. Armeniakaril oralayirunnu who had fled from Turkish invasions. തുർക്കികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന അർമീനിയക്കാരിൽ ഒരാളായിരുന്നു ആര്? മിഖാലി. At that time, he sought shelter with his brother in a refugee camp on the outskirts of Marseilles. ആ സമയത്ത് he sought, സീക്കുന്നുള്ള അന്വേഷിക്കുക, സീക്കുന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് sought. അവൻ തേടി വന്നു എന്ത്? എ ഷെൽട്ടർ, ഒരു അഭയസ്ഥാനം, വിത്ത് ഹിസ് ബ്രദർ, തൻ്റെ ബ്രദറിൻ്റെ കൂടെ. എവിടേക്ക്? ഇൻ എ റെഫ്യൂജി ക്യാമ്പ്, ഒരു അഭയാർത്ഥി ക്യാമ്പിലേക്ക്. ഓൺ ദ ഔട്ട്സ്കിറ്റ്സ് ഓഫ് മാർസെയിൽസ്. മാർസെയിൽസ് എന്ന് പറയുന്ന സ്ഥലത്തെ, അതിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു അഭയാർത്ഥി ക്യാമ്പിലേക്ക് സഹോദരനെയും കൊണ്ടുവരികയാണ് മിഖാലി. ഫോർ മിഖാലി, ലൈഫ് വാസ് ലൈക്ക് എ നൈറ്റ് മെയർ. മിഖാലിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദുസ്വപ്നമായിരുന്നു തൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഹിസ് മദർ ഹാഡ് ഡൈഡ് സൂൺ ആഫ്റ്റർ ഗിവിംഗ് ബർത്ത് ടു അനദർ ചൈൽഡ്. മറ്റൊരു കുട്ടിക്ക് ജന്മം നൽകിയതോടുകൂടി അമ്മ മരിച്ചു. ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ലുക്കിംഗ് ആഫ്റ്റർ ദിസ് ബേബി ഫെൽ ഓൺ മിഖാലി. അങ്ങനെ ഈ കുട്ടിയുടെ ചുമതല മിഖാലിയുടെ കയ്യിലേക്ക് വരികയാണ്, അതിനെ നോക്കേണ്ട ചുമതല. ആസ് ദ ബേബി വെൻ്റ് ഓൺ ക്രൈയിങ് ഡേ ആൻഡ് നൈറ്റ്. കുട്ടി രാപ്പകലില്ലാതെ കരയുന്നത് കൊണ്ട് മിഖാലി വാസ് ഡ്രിവൺ എവേ ബൈ ഹിസ് ഓൺ നേറ്റീവ്സ്. സ്വന്തം നാട്ടുകാരാൽ ഓടിക്കപ്പെടുന്നു മിഖാലി, അവനെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ്. So he carried him on his back in a sack. പിന്നൊരു ചാക്കിൽ അങ്ങനെ ഈ ബ്രദറിനെയും ഏറ്റിക്കൊണ്ട് നടക്കുകയായിരുന്നു മിക്കാലി. ഹീ സ്ട്രഗിൾ ഹാർഡ് ടു ഗെറ്റ് സം മിൽക്ക് ഫോർ ഹീസ് ബ്രദർ. ഒരുപാട് കഷ്ടപ്പെട്ടു ഈ കുട്ടിക്ക് വേണ്ടി, ഇത്തിരി പാലിന് വേണ്ടി. ബട്ട് ഇൻ വെയിൻ. പക്ഷേ കാര്യമുണ്ടായില്ല, എവിടെ നിന്നും കിട്ടിയില്ല. നോ വുമൺ ഇൻ ദ ക്യാമ്പ് വാസ് റെഡി ടു ഗിവ് മിൽക്ക് ഫോർ ദിസ് വാമ്പയർ ലുക്കിംഗ് ബ്രദർ. ആ ക്യാമ്പിലെ ഒരു സ്ത്രീ പോലും ഈ വാമ്പയർ, രക്തരക്ഷസ് പോലെയുള്ള, ഭക്ഷണം കിട്ടാതെ ആകെ ശോഷിച്ച് പിശാചിനെ പോലെ കാണപ്പെട്ട ഈ കുട്ടിക്ക് പാല് കൊടുക്കാൻ ഒരു സ്ത്രീയും തയ്യാറായില്ല. സംടൈംസ് ഹീ സ്റ്റോൾ ഫുഡ് റെമിനൻസ് ഫ്രം ദ ഹോട്ടൽസ് ഓർ ബെഗ് ഫോർ ഇറ്റ്. ചില സമയത്ത് ഈ ഭക്ഷണശകലങ്ങളെല്ലാം മോഷ്ടിച്ചു, ചില സമയത്ത് യാചിച്ചു. ഹി വാസ് നോട്ട് വില്ലിംഗ് ടു ഗിവ് അപ്പ്. പക്ഷേ അങ്ങനെ നിരാശനാകാൻ അവൻ തയ്യാറായിരുന്നില്ല. ആൻഡ് ത്രോ ദ ബേർഡൻ എവേ. ഈ കുട്ടിയെ, അവൻ്റെ ബേർഡൻ ഉദ്ദേശിക്കുന്നത് ആ ബ്രദറാണല്ലേ, ബ്രദറിനെ എറിഞ്ഞു കളയാനും അവൻ തയ്യാറായില്ല. ഹി ലവ്ഡ് ഹിസ് ബ്രദർ ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദ ഡിഫിക്കൽട്ടീസ് ബിക്കോസ് ഓഫ് ഹിം. അവൻ ആ ബ്രദറിനെ ഒരുപാട് സ്നേഹിച്ചു, എന്തൊക്കെ പ്രയാസമുണ്ടെങ്കിലും, അവൻ കാരണം എന്തൊക്കെ പ്രയാസമുണ്ടെങ്കിലും. അറ്റ് ലാസ്റ്റ് ദേ വാസ് എ ചൈനാമാൻ. പക്ഷേ അവസാനം സഹായത്തിനെത്തിയത് ഒരു ചൈനാമാനായിരുന്നു. ഹും ഹി കൺസിഡേർഡ് എ ക്രൂവൽ വൺ ടു ഹെൽപ്പ് ഹിം ആൻഡ് ഹിസ് ബ്രദർ വിത്ത് ഫുഡ് ആൻഡ് മിൽക്ക്. അവസാനം അവിടെ ഒരു ചൈനാമാൻ ഉണ്ടായിരുന്നു, ആരെയാണോ അവൻ വളരെ ക്രൂരനായി വിചാരിച്ചത് അല്ലേ, ചൈനാമാനെ കണ്ടപ്പോൾ ക്രൂരനാണ് എന്നാണ് മിക്കാലി വിചാരിച്ചത്. പക്ഷേ ഹി വാസ് ദ വൺ ഹു ഹെൽപ്ഡ് ഹിം ആൻഡ് ഹിസ് ബ്രദർ വിത്ത് ഫുഡ് ആൻഡ് മിൽക്ക്. യഥാർത്ഥത്തിൽ അവനെയും അവൻ്റെ സഹോദരനെയും പാലും അതുപോലെ തന്നെ ഫുഡും കൊടുത്ത് സഹായിച്ചത് ഈ ചൈനാമാനായിരുന്നു. അടുത്തത് നമുക്കുള്ളത് ചൈനാമാനാണ്. The Chinaman in Lilica Nako's story Maternity is an incarnation of love and humanity. സ്നേഹത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും മൂർത്തിമദ്ഭാവമാണ്, മനുഷ്യകാരം പൂണ്ടതാണ് നമ്മുടെ ചൈനാമാൻ എന്ന് പറയുന്ന ആൾ. The story is told by Armenians and Anatolians. Stated the Orientals are cruel and brutal. അർമീനിയക്കാരുടെയും അന്റോളിയൻസിൻ്റെയും കഥകൾ പ്രകാരം ഓറിയൻ്റൽസ്, കിഴക്ക് ഭാഗത്തുള്ള ആളുകളെല്ലാം അല്ലേ ക്രൂവലാണ്, അതുപോലെ തന്നെ ബ്രൂട്ടലുമാണ്, ക്രൂരന്മാരാണ്. സോ വെൻ മിക്കാലി സോ ചൈനാമാൻ കോളിങ് ഹിം, അങ്ങനെ ഈ കഥകളൊക്കെ കേട്ടതുകൊണ്ട് മിക്കാലി ഈ ഒരു ചൈനാമാനെ കണ്ടപ്പോൾ, ചൈനാമാൻ തന്നെ വിളിക്കുന്നത് കണ്ടപ്പോൾ, ഹീ ഫെൽറ്റ് ഷോക്ക്ഡ് ആൻഡ് കൺഫ്യൂസ്ഡ്. ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ടാകുന്നു, ഒരു അന്താളിപ്പുണ്ടാകുന്നു. ബട്ട് വെൻ ഹി റിപ്പീറ്റഡ് ഹിസ് ഇൻവിറ്റേഷൻ, പക്ഷേ ചൈനാമാൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ ക്ഷണം തുടർന്നപ്പോൾ മിക്കാലി ഫെൽ ലൈക്ക് ഗോയിങ് വിത്ത് ഹിം. അവൻ്റെ കൂടെ പോകാൻ തീരുമാനിക്കുന്നു. ഈവൻ ദോ വിത്ത് ഗ്രേറ്റ് ഡിസ്ട്രസ്, ഒരുപാട് അസ്വസ്ഥനാണ് എങ്കിലും പോകാൻ തീരുമാനിക്കുന്നു. ഓൺ ദ വേ ടു ഹിസ് ഹൗസ് ചൈനാമാൻ പ്രൂവ്ഡ് ഹിംസെൽഫ് എ കൈൻഡ് ഹാർട്ടഡ് മാൻ. വഴിമധ്യേ തന്നെ ചൈനാമാൻ വളരെ ഹൃദയാലുവാണ് അല്ലേ, കരുണയുള്ളവനാണ് എന്ന് സ്വയം തെളിയിച്ചു. ദ ചൈനാമാൻ ആൻഡ് ഹിസ് വൈഫ് വെർ റിയൽ സേവിയേഴ്സ്. ചൈനാമാനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ടുപേരും രക്ഷകരായിരുന്നു. His wife breastfed the baby without worrying how horrible and dirty it looked. ചൈനാമാൻ്റെ ഭാര്യ ആ കുട്ടിക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നു, യാതൊരു വിഷമവും കൂടാതെ. ഈ കുട്ടിയുടെ ലുക്സ്, അപ്പിയറൻസ് എത്രത്തോളം മോശമാണെങ്കിലും അതൊന്നും വകവയ്ക്കാതെ കുട്ടിക്ക് വേണ്ട മുലപ്പാൽ നൽകുന്നു ചൈനക്കാരൻ്റെ ഭാര്യ. For the first time in his life, Mikali's brother enjoyed a mother's love. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഒരമ്മയുടെ സ്നേഹം ആസ്വദിക്കുകയാണ് മിക്കാലിയുടെ ബ്രദർ. അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് ഇയറിനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റ സ്കെച്ചസ്. ഏതായാലും നന്നായി പ്രിപ്പയർ ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ് ഡിയേഴ്സ്.